ഹലോ കുട്ടുകാരെ, നമുക്ക് ഇന്നലെ ഉണക്ക ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കിയാലോ? ഇത് മാത്രം മതി കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും ചോറുണ്ണാൻ. ചമ്മന്തി ഉണ്ടാക്കാനായി ആദ്യം തന്നെ ആവശ്യത്തിന് ഉണക്ക ചെമ്മീൻ എടുത്ത് നന്നായിട്ട് കഴുകി വെള്ളം വാലാൻ വെക്കണം. എന്നിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണയും ഉപ്പുമിട്ട് നന്നായിട്ട് ഈ ഉണക്കച്ചെമ്മീൻ വറുത്തെടുക്കണം. നല്ല കിലുകിലാ സൗണ്ട് കേൾക്കുന്നവരെ നമുക്കിത് വറുത്തെടുക്കാം. പാൻ അടുപ്പത്ത് നിന്ന് ഇറക്കുന്നതിന് മുന്നേയായി കുറച്ച് ഉള്ളിയും ആവശ്യത്തിന് മറ്റൊരു മുളകും കൂടി ഇട്ട് അതും കൂടി നന്നായി വഴറ്റിയെടുക്കണം. എൻ്റെയിൽ ഉള്ളിയില്ലാത്തതുകൊണ്ട് സവാളയാണ് ഇട്ടിട്ടത്. ഉള്ളിയാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതും തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് ആവശ്യത്തിന് പുളി, അതായത് ഒരു ജെയിംസ് മിഠായിയുടെ അത്ര വലിപ്പമുള്ള പുളി ഇട്ട് അതും കൂടി വേണമെങ്കിൽ ഇടാട്ടോ, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പുളിരസം ഉണ്ടെങ്കിൽ ചമ്മന്തിക്ക് ഇത്തിരി കൂടി ടേസ്റ്റ് ഉണ്ടാവും. അതും കൂടി ഇടുക. ഇനി ആവശ്യത്തിന് നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ വെറുതെയും ചേർക്കാം, പക്ഷെ അതിനേക്കാളും നല്ലത് ഒന്നടുപ്പത്ത് വെച്ച് അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. തേങ്ങയും കൂടിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്ത നമ്മുടെ ചമ്മന്തി റെഡിയായി. വേണമെങ്കിൽ ഉപ്പ് ചേർക്കാട്ടോ. ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് ഇത്തിരി കുറവുണ്ടായിരുന്നു. ഉപ്പും കൂടിയിട്ട് അരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉണക്ക ചെമ്മീൻ ചമ്മന്തി തയ്യാറായി. ആദ്യമൊക്കെ കുട്ടികൾ വേണ്ടെന്ന് പറയുമെങ്കിലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്താൽ പിന്നെ കുട്ടികൾക്ക് ഇത് മാത്രം മതിയാവും. എൻ്റെ മോനും അങ്ങനെ തന്നെയായിരുന്നു. ട്രൈ ചെയ്ത് നോക്കൂ.